ദൈനംദിന കാര്യങ്ങളിൽ സുപ്രീം കോടതിയിലെ ചില നിർണായക ഇടപെടലുകൾ സത്യം പറഞ്ഞാൽ അത് വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഒരു രണ്ട് കാര്യങ്ങൾ സുപ്രീം കോടതി നടത്തിയ നിർണായക ഇടപെടലുകളുടെ വാർത്തയാണ് എനിക്കിന്ന് ഷെയർ ചെയ്യാനുള്ളത്. രാജ്യവ്യാപകമായി സമൂഹ അടുക്കളകൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് മൂന്നാഴ്ചക്കകം നയമുണ്ടാക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ക്ഷേമരാഷ്ട്രത്തിൽ പട്ടിണി മരണമില്ലെന്ന് ഉറപ്പാക്കേണ്ടതാണെന്ന് ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. വിഷയത്തിൽ വിവിധ സംസ്ഥാനങ്ങളുടെ അഭിപ്രായം പരിശോധിച്ച ശേഷമാണ് കോടതിയുടെ നിർദ്ദേശം. സമൂഹ അടുക്കളയ്ക്ക് സമഗ്രമായ പദ്ധതി കൊണ്ടുവരുമെന്ന് അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ അറിയിച്ചു. ദേശീയ ഭക്ഷ്യസുരക്ഷാ നയത്തിന് കീഴിൽ പദ്ധതി തയ്യാറാക്കണമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. തീരുമാനം നിയമത്തിന് കീഴിലാക്കണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. സമൂഹ അടുക്കള സംബന്ധിച്ച് വ്യക്തമായ നയത്തിന് രൂപം നൽകാൻ ശ്രമിക്കുന്നുണ്ട് കാര്യം കേന്ദ്രം നൽകിയ 17 പേജുള്ള സത്യവാങ്മൂലത്തിൽ എവിടെയും പറയുന്നില്ലെന്ന് കോടതി പറഞ്ഞു. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് നൽകുന്ന അവസാന മുന്നറിയിപ്പാണെന്നും കോടതി കേന്ദ്രത്തിന് താക്കീത് നൽകി. കേന്ദ്രം നൽകിയ മറുപടിയിൽ പദ്ധതി സംബന്ധിച്ച് തീരുമാനമെടുത്തതായി പറയുന്നില്ലെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനങ്ങളുടെ വിവരങ്ങൾ അവരുടെ സത്യവാങ്മൂലത്തിൽ തന്നെ നൽകിയിട്ടുണ്ടെന്നും അത് വീണ്ടും കേന്ദ്രം പറയേണ്ടതില്ലെന്നും കോടതി പറഞ്ഞു. പട്ടിണി മരണമില്ലെന്ന് ഉറപ്പാക്കാൻ സമൂഹ അടുക്കള തുറക്കുന്നത് നയമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ പ്രതികരണം. പദ്ധതി തയ്യാറാക്കുന്നത് സംബന്ധിച്ച് ഒന്നും കേന്ദ്രത്തിന്റെ മറുപടിയിലില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞു. സുപ്രീം കോടതിയുടെ മറ്റൊരു നിർണായക ഇടപെടലായിരുന്നു തിരുപ്പതി ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ളത്. ക്ഷേത്രങ്ങളുടെ ദൈനംദിന ചടങ്ങുകൾ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ ഇടപെടാൻ സാധിക്കില്ലെന്ന് സുപ്രീം കോടതി അറിയിച്ചു. ക്ഷേത്രഭരണം സംബന്ധിച്ച കാര്യങ്ങൾക്ക് മാത്രമേ പരിശോധന ഉണ്ടാവൂവെന്നും അത് സംബന്ധിച്ച് വേണമെങ്കിൽ അഭിപ്രായം പറയാമെന്നും കോടതി വ്യക്തമാക്കി. തിരുപ്പതി ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ ക്രമക്കേടുണ്ടെന്ന് ആരോപിച്ചുകൊണ്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. തേങ്ങ എങ്ങനെ ഉടയ്ക്കണമെന്നും ആരതി എങ്ങനെ നടത്തണമെന്നും കോടതി പറയണോ എന്ന് പരാതിക്കാരനായ ശ്രീ വരദാദയോട് ചീഫ് ജസ്റ്റിസ് എൻ വി രമണ ചോദിച്ചു. ക്ഷേത്രത്തിന്റെ പരമ്പരാഗത രീതിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സിവിൽ സ്യൂട്ട് വഴിയാണ് ചോദ്യം ചെയ്യേണ്ടതെന്നും ഭരണഘടനാ കോടതികൾക്ക് അക്കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി പരാതി തള്ളിയതിനെ തുടർന്നാണ് ഹർജിക്കാരൻ സുപ്രീം കോടതിയിൽ ഹർജിയുമായി എത്തിയത്.